ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനലിൻ്റെ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മളുടെ മുൻപത്തെ വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് നമ്മളുടെ കോഴിക്കാർപ്പിൻ്റെ ടാങ്കാണ്. കോഴിക്കാർപ്പിൻ്റെ ടാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ പോളാർ ബ്ലൂവിൻ്റെ ടാങ്കുണ്ട്. അപ്പോൾ ഈ പോളാർ ബ്ലൂവിൻ്റെ ടാങ്കിൽ ചെന്നപ്പോൾ ഇന്ന് കണ്ട അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ പോളാർ മീനുകളുടെ ടാങ്കിൽ ഫുള്ള് പായൽ വന്ന് നല്ല വെള്ളം ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഫ്രിഡ്ജ് ബോക്സിൻ്റെ താഴെ ലെവലിലാണുള്ളത്. ഇത് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ പായലെല്ലാം കുറേശ്ശെ കുറേശ്ശെ മാറ്റി ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം മീനുകൾ കുടുങ്ങാതെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊഴിവാക്കിയാലേ മീനുകൾ നമുക്ക് കറക്റ്റ് പിടിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ പായലുകളാണ് ഒഴിവാക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് പിടിച്ച് കിടക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ മീനുകൾ എവിടെയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ ഉള്ളിലെല്ലാം മീനുകൾ ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഒരു പ്ലാന്റ് അത് കേടുവന്നിട്ടൊന്നുമില്ല. ഈ പൂപ്പല പിടിച്ച് കണ്ടില്ലേ, ഇലയെല്ലാം ഉണ്ട്. അതേപോലെ ഒരു പ്ലാന്റ് ഇത് ഇവിടെയും പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ പായലുകളെല്ലാം കൈകൊണ്ട് മെല്ലെ മാറ്റി വെള്ളം കുറച്ച് തെളിഞ്ഞതിന് ശേഷം മീനുകളെ മാറ്റിയെടുക്കണം. കുറച്ച് മെനക്കെട്ട പണിയാണ്, അല്ലെങ്കിൽ നമുക്ക് മീനുകൾ ചിലപ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് നടക്കാം. അങ്ങനെ നമ്മളുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ ഫ്രിഡ്ജ് ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഇനി മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒന്ന് മണ്ണ് ഇടുക, എന്തെങ്കിലും പ്ലാന്റ് കൊണ്ടോ നോക്കണം. പ്ലാന്റ് ഉണ്ടെങ്കിൽ പ്ലാന്റ് ചെറുതായിട്ട് ചെയ്യണം. പ്ലാന്റ് ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഫ്രിഡ്ജ് ബോക്സ് എന്തായാലും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് മൂന്ന് വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ച് മണ്ണോ എന്തെങ്കിലും ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അങ്ങനെ നമുക്ക് വെള്ളം തുറന്നു വിടാം. കുറച്ച് ചുവന്ന മണ്ണും ചെറിയ രണ്ട് പ്ലാന്റിലുണ്ടായിരുന്ന രണ്ട് ചെടികളും കുഴിച്ചിട്ടുണ്ട്. വെള്ളം എന്തായാലും തുടക്കത്തിൽ ഒരു കലക്ക് വരും. നല്ല ചുമന്ന മണ്ണായതുകൊണ്ട് തന്നെ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് കലങ്ങുന്നുണ്ട്. നല്ല മണ്ണ് നോക്കിയിട്ടാണ് നമ്മളെടുത്തത്. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം നിറഞ്ഞതിന് ശേഷം ആ മുകൾ ഭാഗത്തുള്ള പാടകളും ചണ്ടികളും എല്ലാം നമ്മൾ നീക്കം ചെയ്യും. അതിനുശേഷം നമുക്ക് നാളത്തേക്ക് നന്നായിട്ട് തെളിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മൾ നമ്മളുടെ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ചിലതിനെല്ലാം വയറിൻ്റെ അവിടെയൊക്കെ ഒരു റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ഫീമെയിലുകളാണ് അവർ. പോളാർ ബ്ലൂ ആണ് കേട്ടോ അത്, പിന്നെ പോളാർ വൈറ്റും. അപ്പോൾ നമുക്ക് ഇവരെ ഇവരുടെ അടുത്തുള്ള പുതിയ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം. നമ്മൾ ഇന്നലെ തന്നെ വെള്ളം ഫില്ല് ചെയ്ത് വെച്ച് വെച്ചതുകൊണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ഇവരെ തുറന്നുവിടാം. മീനുകൾക്കൊക്കെ പുതിയ ഒരു സ്ഥലം കിട്ടിയ ഒരു ഞെട്ടലാണ് തോന്നുന്നു. ഒരുത്തൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള പാടയൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ഒരു എയറേഷൻ ട്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ സെറ്റാണ്. ഒരു പുതിയ വെള്ളത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ടെമ്പറേച്ചർ എല്ലാം സെറ്റാണ്. എന്നാലും പുതിയ ഒരു ടാങ്കിലേക്ക് കൊണ്ടിടുമ്പോഴുള്ള ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം എയറേഷനും കൂടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവർ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൽ നല്ല സെറ്റായി വരും.
അങ്ങനെ നമ്മളുടെ മീനുകളെല്ലാം നല്ല ഉഷാറായിട്ടിരിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉടൻ തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ഉണ്ട് എനേബിൾ ചെയ്തേക്കുക. ബൈ ബൈ.